റോബോ ബോയ്, നിങ്ങൾക്കറിയാമോ, ഭൂതക്കുരങ്ങനെ പിടിച്ച് ജനങ്ങളെല്ലാം സിറ്റി വിട്ട് ഓടി പോവുകയാണ്. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഭൂതക്കുരങ്ങനെ പിടിച്ചതല്ലേ, പിന്നെന്ത് പറ്റി? ശരിയായിരുന്നു, അവസാന നിമിഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ഭൂതമൊന്നുമല്ല, കള്ളന്മാരുടെ ഗ്യാങ് ആണ്. അവർ ഭൂതത്തിന്റെ വേഷത്തിൽ വന്ന് എല്ലാരും പേടിപ്പിക്കുകയാണ്. ഞാൻ അവനെ പിടികൂടും. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആരും സിറ്റി വിട്ട് പുറത്തേക്ക് പോകണ്ട. ദേവി ഇതെന്നെ വിശ്വസിക്കും. ഞാൻ ഫുർസത്ഗഞ്ച് ബാങ്കിന്റെ മാനേജറാണ്. നിങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് 20 കോടി രൂപ വിലയുള്ള സ്വർണം എന്റെ ലോക്കറിൽ വന്നിരിക്കുകയാണ്. നാളെ തന്നെ ഞാനത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്റെ സെക്യൂരിറ്റി ഗാർഡ് പോലും പേടിച്ച് ജോലി വിട്ടു പോയിരിക്കുകയാണ്. ഭൂതത്തിനോട് ആർക്ക് ഏറ്റുമുട്ടാൻ പറ്റും? സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊരു അല്പം സമയം തരൂ. അവരെവിടെയുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടെത്തും, അത് തീർച്ചയാണ്. ഫുർസത്ഗഞ്ചിൽ 20 കോടി രൂപയുടെ സ്വർണമുണ്ട്. അത് നാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നാളത്തെ കാര്യം ആർക്കും അറിയില്ല. Tomorrow never comes. ഇന്ന് രാത്രി തന്നെ നമ്മളത് മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ പോരും. എന്നിട്ട് ആരുമറിയാതെ മറ്റൊരു സിറ്റിയിലേക്ക് നമ്മൾ എസ്കേപ്പ് ആകും. മനസ്സിലായല്ലോ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 20 കോടിയുടെ സ്വർണമുണ്ടെന്ന് പറയുകയും ചെയ്തു. ഭൂതക്കുരങ്ങൻ ഉറപ്പായിട്ടും ടി വി കണ്ടു കാണും. ഒരു പക്ഷേ അവരത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയാലോ? ടി വി ഷോയിൽ വെച്ച് ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാൻ പറഞ്ഞതെന്നറിയോ? കള്ളൻ അത് കാണണം. ഇന്ന് രാത്രി അത് അടിച്ചു മാറ്റാൻ അവൻ തീർച്ചയായിട്ടും എത്തും. സാർ വേണമെങ്കിൽ നോക്കിക്കോ, ഇന്ന് ഞാൻ അവരെ എല്ലാവരെയും പിടികൂടും. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ ബാങ്ക് തീർച്ചയായും മുകളിൽ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. Tomorrow never comes. ബാങ്ക് മാനേജറിന്റെ Tomorrow never comes. എന്താ ഒരു ശബ്ദം? എക്സ്റേ വിഷൻ ഓൺ. ഓ നോ, എന്തുപറ്റി? അവർ ആ ലോക്കർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു. എന്റെ ജോലി പോയെന്നാ തോന്നുന്നത്. ചക്കാൻ, റോബോ ബോയ് നമ്മുടെ പുറകെ വരുന്നുണ്ട്. സ്പീഡിൽ പോട്ടെ. എന്നെ അഴിച്ചുവിട്. താങ്ക്സ് എമിലി, അതൊക്കെ ചെറിയ ചെറിയ തോയ്സാ, പക്ഷെ ഭയങ്കര അപകടം പിടിച്ചതാ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അതിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്തേക്കാം. അതിനിടയ്ക്ക് നീ ചെന്ന് എല്ലാ കുട്ടികളെയും ടീച്ചർമാരെയും രക്ഷിക്ക്. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എന്തിനാ എന്നെ തന്നെ ചെയ്തുകൊണ്ട് വരുന്നത്? ഞാൻ അതിന് എന്ത് ദ്രോഹ ചെയ്തത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരി, ഓക്കെ, ഫേസ് ടു ഫേസ് ഇനി ഫൈറ്റ് ചെയ്യാം. ആ
എങ്ങനെയുണ്ട് വീർ? എന്റെ ഈ കൊച്ചു മിടുക്കന്മാരായ ടോയ്സ് നിന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞന്മാരായാലും വളരെ ശക്തിശാലികളാണ്. ചെറുതായാലും ഭയങ്കരന്മാരായി ഇവരെ. ഇവരെ ഞാൻ എന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വരണം. മാഗ്നറ്റിക് റേസ് ഓൺ, മാഗ്നറ്റിക് റേസ് ഓൺ. കലക്കി സൂപ്പർ ബോയ്, കലക്കി. അയ്യോ, അവന്റെ മാഗ്നറ്റിക് പവറിൽ നീ പെടാതെ നോക്കണം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അപ്പൂപ്പ? വേണ്ട മോളെ, ഇതൊരു അപകടം പിടിച്ച കളിയാ. ലേസർ ഉപയോഗിച്ച് അവൻ നിന്നെയും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നീ കണ്ടില്ലേ, നിനക്ക് ഈ ഗതി വരാൻ കാരണം ഞാനാണ്. ഇത് അപ്പൂപ്പ തന്നയച്ചതാ. ഇത് നിന്റെ തൊണ്ടയിലുള്ള പ്രശ്നം ശരിയാക്കും. Thank you, Emily. Robo Boy suit on. Robo Boy suit on. അപ്പൊ വീർ തന്നെയാണല്ലേ റോബോ ബോയ്? പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുന്നു. ഗുഡ്. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്ക്, ഇവൻ നമ്മുടെ ശത്രുവാണ്. ഇവൻ നിങ്ങളുടെ ഫേസ് വെച്ച് അലഞ്ഞോണ്ടിരിക്കുക. എല്ലാവരെയും ഇവൻ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇവനെ കണ്ടെത്തി നിങ്ങൾ അവന്റെ കഥ അങ്ങ് കഴിക്കും. നമ്മൾ ഇവന്റെ കഥ അവസാനിപ്പിക്കും. നിങ്ങളുടെ കഴിവുകൾ കാണിക്കുക. അതോടുകൂടി അവൻ അവസാനിച്ചിരിക്കണം. അവൻ നിങ്ങളുടെ വേഷമിട്ട് ഇറങ്ങിയിരിക്കുകയാ. ഏത് വേഷത്തിലും അവൻ വരാം. ഈ എമ്മിന്റെ ലോഗോ ഒട്ടിച്ചാൽ നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റുമല്ലോ. വേഗം ചെല്ല്, ഫുർസത്ഗഞ്ചിലേക്ക് ചെന്ന് അവനെ കണ്ടെത്തി നശിപ്പിച്ചേക്ക്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ 7 രൂപങ്ങൾ ഒന്നിച്ച് എങ്ങനെയാണ് വന്നത്? ഒറ്റയടിക്ക് 7 രൂപ പോയോ? എന്നാ ഞാൻ ഇന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കും. ഇമ്മിലി ചുൾബുൾ ഓടിക്കോ, ഇവരെന്നെ അറ്റാക്ക് ചെയ്യാനാ വന്നിരിക്കുന്നത്. റോബോ ബോയ് സ്യൂട്ട് ഓൺ, റോബോ ബോയ് സ്യൂട്ട് ഓൺ.
ആ